A4 ആണ് ഞങ്ങൾ ഇന്ന് ലിഡർവാട്ട് ട്രക്കിംഗ് ആണ് ചെയ്യുന്നത് സോ ഞങ്ങൾ താമസിച്ച സ്ഥലം പഹൽഗാമിലാണ് പഹൽഗാമിൽ നിന്ന് ഞങ്ങൾ ഒരു രാവിലെ ടാക്സി എടുത്തിട്ട് എന്താ സ്ഥലത്തിന് ഒരു ആടു വിളിക്ക വന്നു ആടു വന്ന് ഇപ്പം ഹോഴ്സ് ബാക്കിലും നടന്നു നോക്കിയിട്ട് ഇപ്പം ഈ വഴിയിലാണ് വരുന്നത് നടന്നിട്ട് ലിഡർവാട്ട് എന്ന് പറയുന്ന റിവറാണ് അതിന്റെ വാലിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് റിസ്കി റോഡാണ് മഴ പെയ്തിരിക്കുന്നുണ്ട് ഫുൾ ചെളിയൊക്കെ ഉണ്ട് സോ നടന്ന് ഇതൊരു 3 hours എടുക്കുന്ന ട്രക്കാണ് 3 hours ഡിസ്റ്റൻസ് ഉണ്ട് നടന്നിട്ടാണെങ്കിൽ 4 hours ഹോഴ്സ് ബാക്കിലാണെങ്കിൽ 3 hours ഒക്കെ വരും സോ അത് കഴിഞ്ഞ് ഇപ്പം ഇന്ന് ഇത് രാവിലെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എനിക്ക് അറൗണ്ട് ഒരു 4 o'clock വരെ കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ ബാക്കി നമുക്ക് ലിഡർ വാട്ടിലേക്ക് ചെന്ന് വെഹിക്കിൾസ് ഒന്നും പറ്റില്ല ബിക്കോസ് ഇവിടെ വഴിയില്ല ഒന്നെങ്കിൽ നമ്മൾ നടന്നു വരണം അല്ലെങ്കിൽ നമ്മൾ കുതിരപ്പുറത്ത് വരണം ഓൾമോസ്റ്റ് 12 kilometers നടന്നു പോകുവാണെങ്കിൽ അറൌണ്ട് 4 hours ടൈം കുതിരയുടെ പോകുവാണെങ്കിൽ ഇറ്റ് വുഡ് ബി 2 to 2.5 hours ടൈം സോ എന്താണെങ്കിലും വരാൻ പറ്റുന്ന ഒരു പോസിബിൾ ആണ് നടന്നാണെങ്കിലും വരാം പറ്റുമ്പോൾ നടന്നു വരണമെങ്കിൽ രാവിലെ പോരണം സോ ഇവിടെ നോർമലി ആൾക്കാർ ക്യാമ്പ് ചെയ്യാനും വരാറുണ്ട് അങ്ങനെയാകുമ്പോൾ അവർ രാവിലെ വന്ന് ട്രക്ക് ചെയ്ത് റിവറിന്റെ സൈഡിലേക്ക് ടെന്റ് അടിച്ച് ക്യാമ്പ് ചെയ്ത് അവിടെ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി പിറ്റേ ദിവസം ദേ ഇദർ ട്രക്ക് ബാക്ക് ഓർ അവിടുന്ന് ഇനിയും ഫെർദർ ദേർ ആർ അതർ ലേക്സ് ആൻഡ് ഓൾ ടു സീ സോ ദേ ഇദർ ട്രക്ക് കണ്ടിന്യൂ ദേർ ട്രക്ക് സോ അത് 3 days ട്രക്കാണ് സോ ഞങ്ങളിത് ഡേ ട്രക്ക് ആണ് എടുത്തിരിക്കുന്നത് സോ ഞങ്ങളിപ്പോൾ 12 kilometers ഫ്രം ആരു വില്ലേജ് ടു ലിഡർവാട്ട് നടന്നുകൊണ്ടിരിക്കുവാണ് ഞങ്ങൾക്കൊരു ഹോഴ്സും ഉണ്ട് സോ ഞങ്ങളത് ഫുള്ളി യൂസ് ചെയ്യുന്നില്ല നടക്കും ചില സമയത്ത് നടക്കും ഇന്നിപ്പം കുറച്ച് മഴയുള്ള ക്ലൈമറ്റ് ആണ് അതുകൊണ്ട് അത്ര അങ്ങോട്ട് കംഫർട്ടബിൾ അല്ല നടക്കുന്നത് നോർമൽ ക്ലൈമറ്റ് കുറച്ച് സണ്ണി ആണെങ്കിൽ എനിക്ക് മുന്നേ കൂളായിട്ട് നമുക്ക് പയ്യനെ പയ്യനെ നടന്നു വരാൻ പറ്റുമായിരിക്കും ഓക്കെ സോ ഞാൻ ബാക്കി ലിഡർവാട്ട് എത്തിയിട്ട് കണ്ടിന്യൂ ചെയ്യാം ബൈ കാണിക്കാൻ പോകുന്നത് ഇത് ലിറ്റർ റിവർ ആണ് ഇതിന് രണ്ട് ട്രിബ്യൂട്ടറീസ് വന്ന് ജോയിൻ ചെയ്തിട്ടാണ് ഈ റിവർ ഉണ്ടായിരിക്കുന്നത് ഒന്ന് എനിക്ക് തോന്നുന്നത് തസാർ മാസാർ ലേക്ക് എന്ന് വരുന്ന വാട്ടറാണ് പിന്നെ ഒന്ന് കൊൽഹായ് ഗ്ലേഷ്യർ എന്ന് വരുന്ന വെള്ളമാണ് ഇത് രണ്ടും കൂടെ വന്ന് ഇവിടെ മിക്സായി ഇന്ന് ഒന്നിച്ചൊഴുകുന്നതാണ് ലിഡർ വാട്ട് പിന്നെ ഇവിടെ വന്ന് നോർമലി ആൾക്കാർ വൺ ഡേ ഞങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്ന വൺ ഡേ ട്രിപ്പാണ് നോർമലി ആൾക്കാർ വന്ന് ഇവിടെ നിന്നിട്ട് ടെൻഡ് ചെയ്ത് പോരുണ്ട് പിന്നെ ഇത് അവിടെ കാണുന്ന രണ്ട് വീടുകൾ JKTDC ടൂറിസത്തിൻ്റെ വീടുകളാണ് അപ്പം ട്രക്ക് ചെയ്ത് വന്നാൽ അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവിടെ താമസിക്കുകയും ചെയ്യാം എന്നിട്ട് നെക്സ്റ്റ് ഡേ ട്രാവൽ ബാക്ക് ചെയ്യാം അത് ഓപ്ഷൻസാ ഇങ്ങനെ വന്ന് ഇവിടെ നിന്ന് പിന്നെ നെക്സ്റ്റ് തസാർ മാസാർ ലേക്കിലോട്ടുള്ള ട്രക്കിങ്ങും ഉണ്ട് അങ്ങനെ 3 days ട്രക്കിങ്ങും ഉണ്ട് ഞങ്ങളിപ്പം വൺ ഡേ ഞങ്ങളൊരു ടൈം ഉണ്ടായിരുന്നു വൺ ഡേ ട്രക്കാണ് സോ ഞങ്ങളിപ്പോൾ തന്നെ ഇവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോകും സോ ഇത് അറൌണ്ട് 3 മണിക്കൂർ ഞങ്ങൾക്ക് 3 മണിക്കൂർ തന്നെ എടുത്ത് ഹോഴ്സ് ബാക്കിലും കുറച്ച് നടന്നു നോക്കിയാണ് ഞങ്ങൾ വന്ന് അപ്പം തിരിച്ചും അതേപോലെ 3 മണിക്കൂർ എടുത്തു രാവിലെ ഒരു 8:30 ഞങ്ങൾ പഹൽഗാമിൽ നിന്ന് ഇറങ്ങി പിന്നെ ആടൂന്നും ഞങ്ങൾ എനിക്ക് തന്നെ 9:30 സ്റ്റാർട്ട് ചെയ്തത് സോ ഇനി തിരിച്ച് ഞങ്ങൾ അറൌണ്ട് 4:30 പഹൽഗാമിൽ എത്തുമെന്ന് വിചാരിക്കുന്നു ഓക്കെ
ഇവിടത്തേക്ക്. അപ്പൊ ഇവിടെ ചെറിയ ചായക്കട ഉണ്ട്. ഇവിടുത്തെ ചായയിൽ നിന്ന് കാവാന്ന് പറഞ്ഞ സാധനം പിന്നെ അത് ഇതൊരു ചായക്കടയല്ല. ആട്ടിനെ വെച്ച് വളർത്തുന്ന ആൾക്കാരാണ് ഇവിടെ കൂടുതലുള്ളത്. അപ്പൊ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. ഒരു കുഞ്ഞു കുഞ്ഞു വീടുണ്ട് ഇവിടെ. ആ വീടിനകത്താണ് ഇവര് താമസിക്കുന്നത്. ഞങ്ങളൊരു വീടിന്റെ ഉള്ളിൽ കയറി. അവിടെ ദൂരെ ഒരു റൈറ്റ് സൈഡിൽ ദൂരെ ഒരു വീടുണ്ട്. അവിടെ ദൂരെ കാണുന്ന ഒരു വീടുണ്ട്. അങ്ങനത്തെ വീടിന്റെ ഉള്ളിലാണ്. അതിന്റെ ഉള്ളിൽ ഇവര് ഫയർ പ്ലേസ് ഒക്കെ ഉണ്ട്. നല്ല ചൂട് അതിന്റെ ഉള്ളിൽ കയറി എന്റെ ഉള്ളിൽ താമസിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവര് ഈ മഞ്ഞിന്റെ സീസൺ ആകുമ്പോൾ ഇവര് താഴേക്ക് ഇറങ്ങും തോന്നുന്നു. അങ്ങനെയാണ് ഇവർ പറഞ്ഞത്. മഞ്ഞാകുമ്പോ ഇവര് താഴേക്ക് ഇതിന്റെ കാലികളെ എല്ലാം കൂടി താഴേക്ക് ഇറങ്ങും. അവർക്ക് വേണ്ട സാധനങ്ങൾ അതിനുള്ളിലുള്ളൂ.